നമസ്കാരം, റോട്ടൻ ബനാനയിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കി 2018 നല്ലൊരു വിജയം കൈക്കൊണ്ട സുഡാനി ഫ്രം നൈജീരിയ സംവിധായകൻ സക്കറിയ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഹലാൽ ലവ് സ്റ്റോറി. ഈ പടമാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ഡീകോഡിങ്ങിന് മുൻപേ സിനിമയെപ്പറ്റി ചെറിയൊരു റിവ്യൂ. ആദ്യ ചിത്രം സുഡാനിയുടെ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്ത് ഹലാൽ ലവ് സ്റ്റോറി കണ്ട ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഒരു ശരാശരിയിലും താഴ്ന്ന സിനിമാനുഭവമാണ് സക്കറിയയ്ക്ക് തൻ്റെ രണ്ടാം വരവിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആസ്വാദനപരമായി വലിയ മേന്മ പറയാൻ പടത്തിന് ഇല്ലെങ്കിലും അത് മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ് കൊണ്ട് റിലീസ് മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്കും വാദപ്രതിവാദങ്ങൾക്കും തിരികൊളുത്താൻ ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ആശയങ്ങളാണ് സിനിമ മുന്നോട്ട് വെക്കുന്നതെന്നും ഇനി അതല്ല കലയെയും സിനിമയെയും ഹറാമായി കാണുന്ന ഇത്തരം സംഘടനകളെയും വ്യക്തികളെയും വിമർശിച്ചുകൊണ്ട് ഒരു സറ്റയർ ആണ് എടുത്തിരിക്കുന്നതെന്നുമുള്ള രണ്ട് വാദഗതികളാണ് ഇപ്പോൾ പലരും ഈ ചിത്രത്തെപ്പറ്റി ഉന്നയിക്കുന്നത്. ഇതിലെ കോ റൈറ്റർ ആയ മോഹ്സിൻ പരാരിയുടെ സാന്നിധ്യമാകണം സിനിമയെ ഇഴകേറി പരിശോധിക്കുന്നവർ ചിത്രത്തിൻ്റെ പൊളിറ്റിക്സിനെ ഇത്ര വിമർശനാത്മകമായി സമീപിക്കുവാൻ കാരണം. കാരണം ഇതിന് മുൻപേ വൈറസിൽ മൗദൂദി ആശയങ്ങൾ ഒളിച്ചു കടത്തിയെന്ന വിവാദത്തിൽ മുഹ്സിൻ പരാരി അകപ്പെട്ടിരുന്നു. KL10 സിനിമാ സംവിധായകനും വൈറസിൻ്റെയും സുഡാനിയുടെയും റൈറ്ററുമാണ് നമ്മുടെ മുഹ്സിൻ പരാരി. നമുക്ക് ചിത്രത്തിലെ ഡീറ്റെയിലിംഗിലേക്ക് പോകാം. ആദ്യ സീനിൽ സഹീലും റഹീം സാഹിബും തമ്മിലുള്ള സംഭാഷണത്തിൽ കാണാനൊതുങ്ങുന്ന നല്ല ചിത്രമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ അവിടെ ചർച്ച ചെയ്യുന്ന ഒരുപാട് കണ്ടുമടുത്തു എന്ന് പറയുന്ന സിനിമകൾ അവരുടെ ഷെൽഫിൽ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നുണ്ട്. അതായത് കുറേ നാളായി ആ ചിത്രങ്ങൾ അവിടെ ഉള്ളതാണെന്നും അതിലൂടെ ആ കഥാപാത്രങ്ങൾ ആ സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നും ആ സീനിലൂടെ അവർ പറഞ്ഞു വെക്കുന്നു. ഷെൽഫിൽ ഇല്ലാത്ത ചിൽഡ്രൻ ഓഫ് ഹെവൻ ആണ് റഹീം സാഹിബിന് ഒടുവിൽ കൊടുക്കുന്നത്. അതായത് ആ ചിത്രം അവിടേക്ക് പുതുതായി വന്നതാണെന്ന് ചുരുക്കം. റഹീം സാഹിബ് ഉപയോഗിക്കുന്ന ബാഗ് അവരുടെ സംഘടനയുടെ തന്നെയാണ്. സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് റഹീം സാഹിബെന്ന് സിനിമയിൽ നിന്ന് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യാനും ഊട്ടിയുറപ്പിക്കാനും ഇതുപോലെയുള്ള ചില രംഗങ്ങൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ വരുന്ന പോസ്റ്ററുകൾ എല്ലാം തന്നെ 2002, 2003, 2004 ആ ഒരു കാലഘട്ടത്തിലെയാണ്. സിനിമ നടക്കുന്ന സമയം കാണിക്കുവാനും ഡീറ്റെയിൽ ചെയ്യാനും ഇവയിലൂടെ സിനിമ ശ്രദ്ധിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഒരു രംഗത്തിൽ വരുന്ന ഒരു ഏപ്പടം പോസ്റ്റർ ശ്രദ്ധിച്ചാൽ അതിൻ്റെ പിറകിൽ 2004 ഇറങ്ങിയ മാമ്പഴക്കാലം എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ പോസ്റ്ററും നമുക്ക് കാണാൻ സാധിക്കും. കാലഘട്ടം അറിയിക്കാനായി അവിടെല്ലാം സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. ഗാനരംഗത്തിൽ സംഘടനയുടെ ഓഫീസിലെത്തുന്ന റഹീം സാഹിബിൻ്റെ പുറകിലായി കൊക്കക്കോള ബഹിഷ്കരണത്തിനെതിരെ പോസ്റ്ററുകൾ എഴുതുന്നവരെ കാണാനാകും. പിറ്റേ ദിവസം ഇതേ സംഘടനയുടെ കീഴിൽ തന്നെ കൊക്കക്കോളയ്ക്കെതിരെ തെരുവ് നാടകം നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എഴുത്തുകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. സംവിധായകൻ അതെല്ലാം തന്നെ ഡീറ്റെയിൽ ചെയ്യാൻ ഇവിടെ ശ്രദ്ധിച്ചു. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് തൊട്ടടുത്ത നിമിഷം പാരഡൈസ് ബാറിൽ എത്തുന്ന റഹീം സാഹിബും തൗഫീഖ് സാഹിബിനെയും ചിത്രം കാണിക്കുന്നുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് എന്നാൽ സ്വർഗം എന്നാണ് അർത്ഥം. പാരഡൈസ് എന്ന് വെച്ചാലും സ്വർഗം. ഒരു നർമ്മ മുഹൂർത്തമാണ് സംവിധായകൻ അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. കുറേ ആളുകൾക്ക് അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഒരു ഹ്യൂമർ ശരിക്കും കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ചിത്രത്തിൽ സംവിധായകനായ ജോജു ഉപയോഗിക്കുന്ന ഫോൺ പഴയ മോഡൽ ഫോണാണ്. മറ്റു കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ ഫോണില്ലതാനും. കാലഘട്ടത്തിൻ്റെ രീതികൾ സംവിധായകൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2004 സമയത്തിൻ്റെ അടയാളങ്ങൾ അടുക്കള ഉപകരണങ്ങളിൽ പഴമയോടെ കാണാനാകും. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല ഉപകരണങ്ങളും പഴയതാണ്. ഒരു പുരോഗമന പ്രസ്ഥാനമാണ് അവരുടേതെന്ന് സഹീല് തുടക്കത്തിൽ പറയുന്നുണ്ട്. മത ജീർണതകൾക്കെതിരെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ആണ് അവരെന്ന് ഈ ഒരു പോസ്റ്ററിലൂടെ തന്നെ സംവിധായകൻ അത് കാണിച്ചു തരുന്നുണ്ട്. ഷെരീഫ് എന്ന കഥാപാത്രത്തിന് ഒരു വെളിച്ചെണ്ണ കടയാണ്. ആ കടയുടെ പേര് പലയിടത്തായി അയാളുടെ വണ്ടിയിലും മറ്റുമായി നമുക്ക് കാണാനാകും. അയാളുടെ വീടിൻ്റെ ഉള്ളിലായി കടയിലെ വെളിച്ചെണ്ണ പാട്ടയും വെളിച്ചെണ്ണയുടെ കാലുക്കുപ്പിയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ സംവിധായകൻ അതെല്ലാം തന്നെ അവിടെ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹലാൽ ലവ് സ്റ്റോറിയിൽ ഞാൻ കണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഡീകോഡ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്കും രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.